Assalamu alaikum. Hello everyone. Welcome to Serve It Like Shani. I am Shani. I am going to show you a recipe. So try to serve it like Shani. I am going to make milk halwa. അന്നത്തെ ക്വാണ്ടിറ്റി ഒരുപാട് ഉണ്ടാവും അര കപ്പ് റവ എടുക്കുമ്പോൾ അതിന്റെ ഡബിൾ ആയിരിക്കണം ഷുഗർ അപ്പോൾ ഷുഗർ 1 കപ്പ് ഹാഫ് കപ്പ് റവ ഷുഗർ 1 കപ്പ് അതിന്റെ ഡബിൾ ആയിരിക്കണം മിൽക്ക് ഇത് ഫ്രഷ് മിൽക്ക് ആണ് നിങ്ങൾക്ക് ലോങ് ലൈഫ് ആയിട്ടും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ പ്രിഫറൻസ് കൂടുതൽ ഫ്രഷ് മിൽക്കിനാണ് ഫ്രഷ് മിൽക്ക് എടുക്കേണ്ടത് 2 കപ്പ് അര കപ്പ് 1 കപ്പും 2 കപ്പും ഒക്കെ ഡബിൾ ആയിട്ട് വരുന്നത് പിന്നെ വേണ്ടത് ഗീ ആണ് നെയ്യ് ഇത് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വെജിറ്റബിൾ ഗീ ആണ് ഈ പശു നെയ്യ് ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആവും പക്ഷെ നമ്മൾ ഹെൽത്തും കൂടെ നോക്കണമല്ലോ അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ഗീ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ പശു നെയ്യിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണ് ഗീ ഇതിന്ന് കുറച്ചിട്ട് 2 ടേബിൾ സ്പൂണ് പശു നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് 1 കപ്പ് ആണ് ഇത് എടുക്കേണ്ടത് മുക്കാ കപ്പ് പോലെ എടുത്താൽ മതി 1 കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് എക്സ്ട്രാ ആണ് ഇതൊരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പിസ്താച്ചുവിൻ്റെ സ്ലൈസസ് അതുപോലെ തന്നെ ബദാമിൻ്റെ സ്ലൈസസ് ആണ് ഇത് നിർബന്ധമല്ല ഇത് വെറുതെ ഒരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യാണ് അതുപോലെ തന്നെ വൈറ്റ് കളറാണ് മിൽക്ക് ഹൽവ ഉണ്ടാവുക അപ്പോൾ ഒരു ഷെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പിസ്താച്ചു ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇനി ചെറീസ് ആണെങ്കിൽ ചെറീസ് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ആണുള്ളത് വെച്ചാൽ നട്ട്സ് ആഡ് ചെയ്യാം നിർബന്ധമില്ല ഒന്നും ആഡ് ചെയ്യണമെന്നില്ല ഓൾറെഡി ഇത് ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യാം മിൽക്ക് ഒഴിച്ച് അതിലേക്ക് തന്നെ നമ്മൾ സൂചി ഇടും അപ്പൊ തന്നെ ഗീ ഒഴിക്കണം പിസ്താച്ചോ അതുപോലെ ആൽമണ്ട്സ് ഒന്നും പെടണ്ട ഈ 4 ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ ഷുഗർ എല്ലാം ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ആ ഷുഗറും അതുപോലെ തന്നെ മിൽക്കും സൂചിയും എല്ലാം കൂടെ അതിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവണം എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ആക്കണം വളരെ സിമ്മിൽ ഇട്ടാൽ മതി എന്നിട്ടൊരു 15 to 20 മിനിറ്റ്സ് നന്നായിട്ട് ഇളക്കിയിട്ട് കുക്ക് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കണം അല്ലെങ്കിൽ അത് അടി പിടിക്കും ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ല ഇങ്ങനെ ഒരു ഒന്ന് തിക്കാവാൻ തുടങ്ങി ടെക്സ്ചർ ഏകദേശം ആയിട്ടുണ്ട് ഈ ടൈമിൽ നമ്മളെടുത്ത് പിസ്താച്ചോ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിടാം അധികം വേണ്ട കുറച്ചിട്ടാൽ മതി ഇവിടെ നമ്മൾ ഏലക്കായ അതുപോലെ സാഫ്രോണ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കാരണം ആ മിൽക്കിൻ്റെ ആ ടെക്സ്ചർ വരണം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പൊടികളും ഒന്നും യൂസ് ചെയ്യുന്നില്ല ഏകദേശം ടെക്സ്ചർ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു മോൾഡിലേക്ക് മാറ്റും എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്
അതൊന്ന് കട്ട പിടിച്ചിട്ട് ശരിക്ക് ഒരു ഹൽവ ടെക്സ്ചർ തന്നെ കിട്ടും. ഒരു അരമണിക്കൂർ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക. ഓക്കെ, ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബോളിലേക്ക് മാറ്റാം. ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ഒരു ഹാഫ് ആൻ അവർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പം തന്നെ ഉണ്ടല്ല നമുക്ക് ആ ടെക്സ്ചറിന് തന്നെ അറിയാം അത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണെന്ന്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യും. അപ്പം നമ്മൾ ഇനി കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യുമ്പോൾ കാണിക്കാം. അങ്ങനെ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് അടിപൊളി മിൽക്ക് ഹൽവ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഡിഫറെൻ്റ് ഷേപ്പിലൊക്കെ അതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനൊരു ഹാർട്ട് ഷേപ്പിലാണ് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. എന്ത് ഷേപ്പിലും വരും, അത്രയും ടെക്സ്ചർ അത്രയും ക്ലിയർ ആണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നെ വിവരിക്കണം. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, എനിക്ക് വേണ്ടി പ്രേ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. Day is as sweet as you are.